എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബിലൊക്കെ ഒരുപാട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബാത്തിങ് പൗഡറാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഇത് നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം ഒന്ന് ബാത്തിംഗ് പൗഡറായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പൊടിയാണ് ഇത് അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ആദ്യം വേണ്ടത് അരിപ്പൊടിയാണ് നല്ല ഫൈൻ ഫൈനായിട്ടുള്ള അരിപ്പൊടിയാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പിന്നെ അതിലേക്ക് ചേർക്കുന്നത് ചുവന്ന പരിപ്പിൻ്റെ പൊടിയാണ് അത് മിക്സർ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തതാണ് എല്ലാ സൂപ്പർ മാർക്കറ്റുകളും ഇത് ആണ് ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കടലമാവോ അല്ലെങ്കിൽ ചെറുപയറിൻ്റെ പൊടിയോ ചേർക്കാവുന്നതാണ് ചേർക്കുമ്പോൾ എല്ലാം തന്നെ നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടുള്ള പൊടിയായിരിക്കണം ഒട്ടും തരി പാടില്ല ഇത് മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് അത് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക അതായത് നമ്മൾ പൂട്ടിനൊക്കെ കുഴക്കത്തില്ലേ ആ ഒരു രീതിയിൽ വേണം നമ്മളിത് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഒരുപാട് ജ്യൂസ് കൂടി പോകാനായിട്ട് പാടില്ല അഥവാ നിങ്ങൾ ചേർത്ത ബീട്രൂട്ടിൻ്റെ ജ്യൂസ് കൂടി പോകുവാണെങ്കിൽ കുറച്ചും കൂടി അരിപ്പൊടിയോ അല്ലെങ്കിൽ ആ ചുവന്ന പരിപ്പിൻ്റെ പൊടിയോ ചേർത്ത് കൊടുത്താൽ മതിയാകും ഞാനിപ്പോൾ അരിപ്പൊടിയും ചുവന്ന പരിപ്പൊക്കെ വീട്ടിൽ വാങ്ങിച്ച് സ്വന്തമായിട്ട് പൊടിച്ചതാണ് സോപ്പിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബാത്തിംഗ് പൗഡറാണിത് ഈ നമ്മുടെ സ്കിൻ വൈറ്റൻ ചെയ്യാൻ അതായത് നല്ല നിറം വെക്കാൻ സഹായിക്കും അതുപോലെ തന്നെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും ഗ്ലോ ആവാനും ഒക്കെ ഈ ഒരു ബാത്തിംഗ് പൗഡർ നമ്മളെ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ് ഈ അരിപ്പൊടിയും അതുപോലെ ചുവന്ന ഒക്കെ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ മിക്സർ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തതാണ് അപ്പോൾ ഇതുപോലെ നല്ല ഫൈനായിട്ട് നമുക്ക് കിട്ടും ഈ പൊടി നിങ്ങൾക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ സൂക്ഷിക്കാവുന്നതാണ് ആ പൊടിയിലെ നിലവൊക്കെ ഒന്ന് മാറി ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയാണ് ഈ നിങ്ങൾക്ക് ആ ഒരു ബോട്ടിൽ സൂക്ഷിച്ചിട്ട് കുളിക്കാൻ നേരത്ത് ഇതിൻ്റെ അകത്തുനിന്ന് ഉണങ്ങിയ സ്പൂൺ ഉപയോഗിച്ച് എടുക്കുക ഒരു കാരണവശാലും നനഞ്ഞ കൈ ഉപയോഗിച്ച് എടുക്കരുത് ഇത് പെട്ടെന്ന് തന്നെ പോകും എല്ലാവരും ഇത് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കുക ഒരു മാസത്തേക്കുള്ളത് ഒരുമിച്ച് ചെയ്യുവാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും നമ്മുടെ സ്കിൻ നല്ല സ്മൂത്ത് ആവാനായിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് പറയാനായിട്ട് മാർക്കരുത് മാറ്റൊരു വീഡിയോ കാണുമ്പോഴായിരിക്കും എല്ലാവർക്കും ശുഭദിനം